തൊഴിലുറപ്പ് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് പോസ്റ്റ് ഓഫീസുകൾക്ക് മുന്നിൽ സമരം നടത്തിയ ഇടതുപക്ഷ യൂണിയൻ നടപടി സമരാഭാസമാണെന്ന ആരോപണവുമായി ബി ജെ പി രംഗത്ത്. നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. മുക്ക നഗരസഭയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ തൊഴിൽ നിർത്തിവെപ്പിച്ച് പോസ്റ്റ് ഓഫീസുകൾക്ക് മുമ്പിൽ സമരം ചെയ്യിപ്പിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇടതുപക്ഷ യൂണിയൻ നടപടി തികച്ചും സമരാഭാസമാണെന്നാണ് ബി ജെ പി മുക്ക നഗരസഭാ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചത്. തൊഴിലാളികളുടെ കൂലിക്കുടിശ്ശിക നൽകുക, ലേബർ ബഡ്ജറ്റ് ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇടതുപക്ഷ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ ബുധനാഴ്ച സമരം നടത്തിയത്. ഓഫീസുകൾക്ക് മുമ്പിൽ മാർച്ചും ഉപരോധവും നടത്താൻ പല ഡിവിഷനുകളിൽ നിന്നും തൊഴിലാളികൾ എത്തിച്ചത് ബന്ധപ്പെട്ടവരിൽ നിന്നും അനുവാദം വാങ്ങാതെയാണെന്നും അവർ പറഞ്ഞു. നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന സർക്കാർ ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പാക്കുന്നത്. നഗരസഭയിൽ ഈ വർഷം നടപ്പാക്കിയ പദ്ധതികളിൽ ഒരു പദ്ധതിയുടെ ഫണ്ട് മാത്രമാണ് തൊഴിലാളികൾക്ക് കൂലിയായി ലഭിച്ചത്. മറ്റ് വിവിധ പദ്ധതികളിൽ നിന്നായി 62 ലക്ഷം രൂപയും ബി പി എൽ കുടുംബങ്ങളുടെ പറമ്പിലെ പണി പദ്ധതിക്ക് 40 ലക്ഷം രൂപയും ഉൾപ്പെടെ 1 കോടിയിലധികം രൂപ സംസ്ഥാന സർക്കാർ നഗരസഭയിലെ തൊഴിലാളികൾക്ക് നൽകാനുണ്ട്. ക്ഷീരകർഷകരായ തൊഴിലാളികൾക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലഭിക്കേണ്ട കൂലി 2022 ജൂലൈക്ക് ശേഷം നൽകിയിട്ടില്ല. 24 ലക്ഷം രൂപ ഈ ഇനത്തിലും ലഭിക്കാനുണ്ട്. ഇത്രയും തുക സംസ്ഥാന സർക്കാർ കൂലിക്കുടിശ്ശിക കൊടുക്കാനുള്ളപ്പോഴാണ് തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് സമരം നടത്തുന്നതെന്നും ഇവർ പറഞ്ഞു. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ ലേബർ ബഡ്ജറ്റ് ഉയർത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം ബഡ്ജറ്റ് ഉയർത്താത്തതിനാൽ തൊഴിലാളികളുടെ തൊഴിൽ നൂറ് ദിവസത്തിൽ കുറവാണ്. ഇതിനെതിരെ സമരം നടത്തേണ്ടത് സംസ്ഥാന സർക്കാർ ഓഫീസുകളിലേക്കാണെന്നും ബി ജെ പി ആരോപിച്ചു. നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ തൊഴിൽ നിർത്തിവെപ്പിച്ച് സമരം ചെയ്യിപ്പിച്ച നടപടിയിൽ ബി ജെ പി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. മുക്കൻ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കുടിശ്ശിക നൽകുക, ലേബർ ബഡ്ജറ്റ് ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇടതുപക്ഷ യൂണിയൻ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചിനും ഉപരോധത്തിനും വേണ്ടി മുക്കം നഗരസഭയിലെ പല ഡിവിഷനുകളിലും അനുവാദം വാങ്ങാതെ തൊഴിലുറപ്പ് നിർത്തിവെച്ച് തൊഴിലാളികളുടെ തൊഴിൽ നിഷേധിച്ച് നടത്തിയ സമരം അങ്ങേയറ്റം പ്രതിഷേധാത്മകമാണ്. നഗരസഭയിലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. മുക്കം നഗരസഭയിൽ ഈ വർഷം നടപ്പിലാക്കിയ പദ്ധതികളിൽ ഒരു പദ്ധതിയുടെ ഫണ്ട് മാത്രമാണ് തൊഴിലാളികൾക്ക് കൂലിയായി ലഭിച്ചത്. വാർത്താസമ്മേളനത്തിൽ ബി ജെ പി മുക്കം മണ്ഡലം പ്രസിഡന്റ് സി ടി ജയപ്രകാശ്, നഗരസഭാ കൗൺസിലർ എം ടി വേണുഗോപാലൻ മാസ്റ്റർ, സെക്രട്ടറി പി എസ് അഖിൽ, ഏരിയ ജനറൽ സെക്രട്ടറി കരുവങ്ങൽ ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ മുക്കം.